ഇപ്പോഴും രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരാളില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ രാഹുൽ ഗാന്ധിയെ തന്നെ അവിടേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നേതാക്കൾ ചരടുവലി നടത്തുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയാണെങ്കിലോ ഈ കർഷക സമരം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരവസരത്തിൽ, കോൺഗ്രസിൻ്റെ 136-ാം വാർഷികം നടക്കുന്ന അവസരത്തിൽ നേരെ ഇവിടെ നിന്ന് വണ്ടി കയറി മിലാനിൽ മുത്തശ്ശിയെ കാണാൻ പോയി എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ രാഹുൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ആ രാഷ്ട്രീയ ഗതിവിഗതികളെ എത്രത്തോളം ഗൗരവമായി കാണുന്നുണ്ട് എന്നുള്ള ചോദ്യം പാർട്ടിയിലെ ഒരു വിഭാഗം ഉയർത്തുമ്പോൾ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം രാഹുൽ ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ബോധപൂർവം ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളിനെ തന്നെ പാർട്ടിയുടെ ചുമതലയിലേക്ക് കൊണ്ടുവരണമോ എന്നുള്ള ചോദ്യം കോൺഗ്രസിനുള്ളിൽ സജീവമായി ഉയരുന്നുണ്ട്. അങ്ങനെ ചോദ്യമുയർത്തുന്നവർ ചെയ്യുന്നത് വലിയൊരു ശരിയുമാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, രാജ്യം ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതൃനിരയിലെ രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ സാന്നിധ്യം ആവശ്യപ്പെടുന്ന ഘട്ടമാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടയിൽ ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷനല്ല എങ്കിൽ പോലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് മുന്നിൽ നിന്ന് നയിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന അപജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ പാർട്ടിക്ക് നാഥനില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ്. ആളുകൾക്ക് വിശ്വസിച്ച് ആ പാർട്ടിക്കൊരു നേതാവുണ്ട് എന്നുള്ള നിലയിൽ അതിനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ഒരാൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ കർഷക സമരത്തിൻ്റെ കാര്യമായാലും കോൺഗ്രസിൻ്റെ വാർഷികാഘോഷ പരിപാടികളുടെ കാര്യത്തിലായാലും ഒക്കെ രാഹുൽ മുന്നിൽ നിന്ന് അതിന് നേതൃത്വം നൽകേണ്ടുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ കർഷക സമരത്തിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെയൊന്നും അവർ അതിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നില്ല. പക്ഷേ ആ അവസരത്തിൽ തന്നെ രാഹുൽ ഗാന്ധി നേരത്തെയൊക്കെ ചെയ്തതുപോലെ കർഷകരുടെ കോൺഗ്രസിൻ്റെ കർഷക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സമര പരിപാടികൾ ഇതിന് സമാന്തരമായി തന്നെ രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകേണ്ടതുണ്ട്. അതിന് സാധിക്കാതെ വരികയും മിലാനിലേക്ക് വിമാനം കയറുകയും ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് ട്വിറ്ററിൽ കൂടി കർഷകർക്ക് പുതുവത്സരാശംസകൾ നേരുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ പരിഹാസ രൂപേണ എതിരാളികൾ എടുത്തുയർത്തുമ്പോൾ എന്ത് കുറ്റമാണെന്ന് എതിരാളികൾക്കെതിരെ പറയാനാവുക? യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷ നിരയിൽ സമർത്ഥനായൊരു നേതാവ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതിന് പ്രതിപക്ഷ നിരയ്ക്ക് സാധിക്കാതെ പോകുന്നു. ഇപ്പോൾ UPA യുടെ ഭാഗമായി നിൽക്കുന്ന ശിവസേന പോലുള്ള രാഷ്ട്രീയ കക്ഷി പോലും ഞങ്ങൾ UPA യിൽ ചേരാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. കാരണം പ്രതിപക്ഷ ഐക്യമാണ് ഇപ്പോൾ രാജ്യം ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കരുതുന്നത് പോലെ രാജ്യത്ത് പല മേഖലകളിൽ, ഇപ്പോൾ തൊഴിലാളികൾക്കിടയിൽ, കർഷകർക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിലൊക്കെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട്. പക്ഷേ ആ വികാരത്തെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് പ്രതിപക്ഷ നേതൃനിരയിൽ അത്തരത്തിലുള്ള ഒരു ഐക്യം സൃഷ്ടിക്കപ്പെടാത്തത് കൊണ്ട് തന്നെയാണ്. BJPക്ക് വോട്ട് ചെയ്താൽ അവർക്ക് ശക്തമായ നേതൃനിരയുണ്ട്, ശക്തമായ സംഘടനാ സംവിധാനമുണ്ട്, അധികാരത്തിലെത്തിയാൽ തമ്മിലടി ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ധാരണ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിനെ ചെറുതായി കാണേണ്ടുന്ന ഒന്നല്ല. അപ്പോൾ എന്ത് തെറ്റുകൾ ചെയ്താലും, ഈ രാജ്യത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്താലും ഒക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തുകൊണ്ട് BJPയെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. അതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം തിരിച്ചറിയേണ്ടത്. ശിവസേന ചൂണ്ടിക്കാണിക്കുന്നതും അതാണ്. പ്രതിപക്ഷ നിര ശക്തിപ്പെടണം, പ്രതിപക്ഷ കൂട്ടായ്മ ഉണ്ടാകണം, അവർക്കൊരു നേതാവുണ്ട് എന്നുള്ളൊരു തോന്നൽ വേണം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത്രയധികം സർക്കാരിനെതിരായിട്ടുള്ള വികാരം നിലനിന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിജയിച്ച ഛത്തീസ്ഗഡിലും 4-3 ഭൂരിപക്ഷം നേടിയ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും അടക്കം BJP പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ക്ലീൻ സ്വീപ്പ് നടത്തിയത് എന്തുകൊണ്ടാണ്? അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ, പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചു വിട്ടാലും അവർ അവിടെ എന്തു ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു നേതൃനിരയില്ല. അപ്പോൾ കൂടെ നിൽക്കാൻ ആളുകളില്ലാത്തൊരവസ്ഥ. ഘടകകക്ഷികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അവരും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ഇതുവരെയും അംഗീകരിക്കാൻ കഴിയാത്തവരാണ് പല ഘടകകക്ഷികളായി നിൽക്കുന്നവരും. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളപ്പോൾ രാഹുൽ ഗാന്ധി ഒരുപാട് സമയം കണ്ടെത്തി സംഘടനാ പ്രവർത്തനത്തിൽ കൂടുതൽ സജീവമായി ഇടപെട്ട് രാജ്യമൊട്ടാകെ അങ്ങനെ ഒരു
വിശ്വസ്തനായ നേതാവ് എന്നുള്ള നിലയിലേക്ക് ഉയരേണ്ടതുണ്ട്. അത് കോൺഗ്രസ് അണികളുടെ ഇടയിൽ മാത്രമല്ല, പൊതുമണ്ഡലത്തിലും രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു അടയാളപ്പെടുത്തൽ നടത്തേണ്ടുന്ന സമയമാണ്. ആ സമയത്ത് മിലാനിലേക്ക് മുത്തശ്ശിയെ കാണാൻ പോകുന്നു, അത് കുറ്റമൊന്നുമില്ല. രാഹുൽ ഗാന്ധിക്ക് സ്വകാര്യ സന്ദർശനം നടത്താനൊക്കെയുള്ള അവകാശമുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പല നിർണായക ഘട്ടങ്ങളിലും രാജ്യത്ത് നിന്ന് ഒളിച്ചോടിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം എതിരാളികൾ ഉന്നയിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നുകയും ചെയ്യും. ആ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ കൂടി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ തന്നെ ഇനി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി കൊണ്ടുവന്നാലേ പറ്റുകയുള്ളൂ എന്നുള്ള പിടിവാശി കോൺഗ്രസ്സുകാർ തന്നെ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്.